ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. യൂട്യൂബിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ചെറുപയർ ദോശ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സവാള, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ചെറിയ ജീരകം, ഇത്രയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ചെറുപയർ. അപ്പം നമ്മുടെ വണ്ണം കുറയാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഫുഡ് കഴിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ചെറുപയർ ദോശ വളരെ നല്ലതാണ്. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ദോശ അത്ര ശരിയായില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാനിൽ ആദ്യം കുറച്ച് ഒലീവ് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിലാണ് അടുത്ത ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ ശരിയായി. അപ്പോൾ ഇന്ന് എനിക്കൊരു തിരക്ക് പിടിച്ച ദിവസമാണ്, അതുകൊണ്ട് ചട്നി ഉണ്ടാക്കാനൊന്നും എനിക്ക് സമയം ഉണ്ടായില്ല. ഇത് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചക്കക്കൂട്ടിന് ഒരു ഫ്രീ ക്ലാസ് ഉണ്ട് കേട്ടോ, ഒരു മണിക്കൂറത്തെ. അപ്പോൾ അതിനായിട്ട് അവനെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവനുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്യാണ്. എല്ലാവരോടും ഹായ് പറഞ്ഞേ. ചക്കു എല്ലാവരോടും ഒന്നുകൂടെ ഹായ് പറയൂ. വൈറ്റ് കാർ ആണോ? റെഡ് കാറോ? റെഡ് കാർ എവിടെ? അഴുക്കി പോയി ചവിട്ടല്ലേ കേട്ടോ. വാ മോനെ വന്നേ. ഇതിലെല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അവരെ ലീഫും ഫ്ലവറും ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുവാണ്. സ്നേഹിക്കിനെ എടുത്തോ. അയ്യോ ബി കെയർഫുൾ ബി കെയർഫുൾ. ആ മിടുക്കൻ. അമ്മ എടുത്തരാം, അമ്മ എടുത്തരാം. ഓ എന്താ ചക്കു ഇത്? വാട്ട് ഈസ് ദിസ്? സ്നേക്ക് ആണ്. കാണിച്ചു കൊടുത്ത എല്ലാരേ. സ്നേക്ക് ചക്കു. ഇതാരാ? ഫോക്സ് ആണോ ചക്കു? നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളിത് രണ്ടാമത്തെ തവണയാണ് ഈ ക്ലാസ്സിന് പോകുന്നത്. ചക്കു കുട്ടനും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പോകാന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങി ഓടി വരും. അപ്പോൾ അവർ ക്ലേ ഒക്കെ തന്നിട്ട് അത് വെച്ചിട്ട് ഞങ്ങളൊരു സ്നേക്ക് ഒക്കെ ഉണ്ടാക്കി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇവരുണ്ടല്ലോ കുറെ ബുക്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ബുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിപ്പോൾ 8 weeks ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഈ ആഴ്ച നമ്മൾ കൊണ്ടുവന്ന അടുത്ത മൺഡേ, എല്ലാ മൺഡേസിലും ആണ് ഇവർ ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത മൺഡേ വരുമ്പോൾ നമുക്കത് റിട്ടേൺ ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടിൽ ബുക്സൊക്കെ ഇരിപ്പുണ്ട്, നമ്മൾ ഉപയോഗിക്കാത്ത ബുക്സൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഒരു ഊബറ് വിളിച്ച് വീട്ടിലേക്ക് പോന്നു. ഞാൻ ഒരു ആപ്പിളും ഒരു പെയറും കഴിക്കാൻ പോകട്ടെ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. പുറത്തു പോയി വന്നോണ്ടാന്ന് തോന്നുന്നു. സമയം ഇവിടെ 12 കഴിഞ്ഞ് 10 മിനിറ്റായി. സോ ഒരു ആപ്പിളും ഒരു പെയറും കഴിക്കാം. യൂഷ്വലി ഞാൻ ഗ്രീൻ ആപ്പിളാണ് കഴിക്കാറ്. പക്ഷേ ഈ തവണ രഞ്ജിത്ത് ഈ ആപ്പിളാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇതിന് നല്ല ടേസ്റ്റാണ്, മധുരവും കൂടുതലാണ്. ഉച്ചത്തേക്ക് ഞാൻ ലഞ്ചിന് പ്രോൺസ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിവിടെ കുക്ക്ഡ് ആൻഡ് ക്ലീൻഡ് ആയിട്ടുള്ള പ്രോൺസ് കിട്ടും. അതുകൊണ്ട് ഒരു പാടില്ല, ജസ്റ്റ് സവാള വെറ്റി നമ്മുടെ മസാലയൊക്കെ ഇട്ടാൽ മതി. അതും നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഈ 100 gram പ്രോൺസിൽ നിന്ന് നമുക്ക് 25 gram പ്രോട്ടീൻ കിട്ടും. പിന്നെ ഈ 100 gram പ്രോൺസിനുണ്ടല്ലോ വെറും 110 calorie ഉള്ളു. അപ്പോൾ അത്രയും കാലറി കുറവാണ് പ്രോൺസിന്. ഓ കൂടിപ്പോയാ. അപ്പോൾ ചോറിന് എനിക്ക് പ്രോൺസ് റോസ്റ്റും ചെറുപയർ. ഞാൻ വേറെ ഒന്നും പിന്നെ സവാളയിൽ നിന്ന് ഇട്ട് വഴറ്റിയില്ല കേട്ടോ. എനിക്ക് അതിനുള്ള സമയമില്ല. കൊച്ചിനെയും കൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ ജി പിയിൽ പോകണം. വാക്സിൻ എടുക്കാൻ സമയമായി. അപ്പോൾ 2:20 അപ്പോയിൻമെൻ്റ്. 2 മണിയാവാൻ ഇനി 10 മിനിറ്റ് ഉള്ളൂ. പിന്നെ ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പ്രോൺസും മോരുകറിയും കൂട്ടിൽ കഴിക്കാമെന്നറിയില്ല. ഞാൻ കഴിക്കാറൊക്കെ ഉണ്ട്, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഓക്കെ.
ഞങ്ങൾ ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായിട്ടുണ്ടല്ലോ എൻ എച്ച് എസ് നിന്ന് മെസ്സേജ് വന്നു, ഇപ്പം നിങ്ങൾ ജി പി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്ക് വെക്കണം, വീണ്ടും കൊറോണ പിന്നെ കേസസ് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾ മാസ്കൊക്കെ വെച്ചിട്ടാണ് പോയത്. ഇതാണ് ഞങ്ങളുടെ ജി പി ഷെറിംഗ്ടൺ പാർക്ക്. ഓ ബസ്, മൈ ഗാഡ്, ഇത് നോക്കി രാവിലെ അവർ വെച്ചേക്ക. റേഡിയോ പിന്നെ മാസ്ക് അല്ലേ. വൈകിട്ട് 6 മണിക്ക് ഞാൻ 2 ചപ്പാത്തിയും പരിപ്പുകറിയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ വണ്ണം കുറയാനായിട്ട് ഓരോ ദിവസം ശ്രദ്ധിച്ച് കഴിക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.